നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഒഡീഷ എഫ് സി ജോസഫ് കമ്പാവു എന്ന തങ്ങളുടെ പഴയ പരിശീലകനെ തന്നെ തിരികെ എത്തിച്ച പുതിയ സീസണിലേക്ക് ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ ആദ്യ നീക്കം തന്നെ തൻ്റെ കീഴിൽ മികച്ച പ്രകടനം തന്നെ നടത്തിയിരുന്ന കാർലോസ് ഡെൽക്കാഡോയെ തിരികെ എത്തിക്കുക എന്നതായിരുന്നു. തങ്ങളുടെ ഏഷ്യൻ കോട്ടയിലേക്ക് ഒസാമ മാലിക് എന്ന സൂപ്പർ പവറിനെയും ടീമിലെത്തിച്ചു കഴിഞ്ഞ ഒഡീഷ എഫ് സി വിദേശ താരങ്ങളെ മുഴുവൻ മാറ്റുമ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത് നേരത്തെ ഒഡീഷ എഫ് സിയിൽ മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുള്ള താരങ്ങൾക്ക് തന്നെയാണ്. ഇന്നലെ ഒഡീഷ എഫ് സിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെട്ടതും അതിനുള്ള മികച്ച ഉദാഹരണം തന്നെ. ബ്രസീലിയൻ ഫ്ലാഗുകൾക്കൊപ്പം ഗസ് ഹൂസ് ബാക്ക് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ദ റേച്ചിംഗ് പുൾ റിട്ടേൺസ് എന്ന് തുടങ്ങുന്ന കിഡിലൻ വീഡിയോ തന്നെ പങ്കുവെച്ചുകൊണ്ട് ഡിക്കോ മൗറീഷ്യോയുടെ തിരിച്ചുവരവ് കൂടി ഔദ്യോഗികമായി തന്നെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് കലിംഗ മാരിയസ്. നിരവധി ഫുട്ബോൾ താരങ്ങളെ തന്നെ ലോക ഫുട്ബോളിന് സമ്മാനിച്ചിട്ടുള്ള ഫ്ലെമിംഗോയിൽ നിന്ന് കളിച്ചു വളർന്ന ബ്രസീലിയൻ ഡിക്കോ മൗറീഷ്യോ ഒഡീഷ എഫ് സിക്കായി അന്ന് 20 മത്സരങ്ങളിൽ 12 ഗോളുകളുമായി മിന്നിത്തിളങ്ങിയിരുന്നുവെങ്കിൽ പിന്നീട് മുംബൈ സിറ്റി എഫ് സിയിൽ കാര്യമായ അവസരങ്ങൾ ലഭിക്കാതിരുന്നിട്ട് പോലും 3 ഗോളുകൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഗോൾ സ്കോറിംഗിൽ മികവ് പുലർത്തുന്ന ഈ ബ്രസീലിയൻ അറ്റാക്കിംഗ് തേർഡിൽ എന്നും അപകടം വിതക്കാൻ കഴിവുള്ള താരമാണെന്നതിനാൽ തന്നെ ഡിക്കോ മൗറീഷ്യോയെ പൂട്ടാൻ എതിരാളികൾ പാടുപെടുമെന്നത് ഉറപ്പ്.